ദൈവത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനം യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:12-17 വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. Here God tells us exactly what we have to receive his mercy and deliverance. ദൈവത്തിന്റെ കാരുണ്യവും ദൈവത്തിന്റെ വിടുതലും ലഭിക്കേണ്ടതിന് നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രവാചകൻ കൃത്യമായി ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ട് ചിന്തകളാണ് നിങ്ങളുമായി ഈ രാവിലെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ടേൺ ടു ഗോഡ് വിത്ത് ഹോൾ ഹാർട്ടഡ്നെസ്, ദൈവത്തിങ്കലേക്ക് പരിപൂർണമായി തിരിയുക, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കലേക്ക് തിരിയുക. പ്രവാചകൻ പറയുന്നു, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും ആത്മതപനത്തോടും വിനയത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിൻ. Now therefore says the Lord, turn to me with all your heart. God wants our love and our heart. ദൈവത്തിന് നമ്മുടെ പൂർണ്ണ സമ്മതവും പൂർണ്ണമായ ഹൃദയവും അനുസരണവും ആവശ്യമാണ്. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ഭാഗികമായ സമർപ്പണത്തെയോ ഭാഗികമായ ഹൃദയത്തെയോ അല്ല, പരിപൂർണമായ ഹൃദയത്തെയാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അനുതാപത്തോടും പ്രാർത്ഥനയോടും ശരിയായ ബോധ്യങ്ങളോടും വിനയത്തോടും കൂടെ ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നാണ്. Turning to God in wholeheartedness involves repenting, fasting and praying. ഇന്നലെ വരെ നമ്മൾ തുടർന്നു വന്ന ജീവിത രീതികളോടും സ്വഭാവ ക്രമങ്ങളോടും വിട പറഞ്ഞ് ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നതിൻ്റെ അർത്ഥം. നമുക്ക് വളരെ ലാഘവത്തോടെ ഈ ഒരു തിരിച്ചിൽ സാധ്യമല്ല. We cannot pursue wholeheartedness in a casual way. വളരെ ശ്രദ്ധയോടെ ആത്മാർത്ഥമായ പരിശ്രമത്തോടെ മാത്രമേ നമുക്കിത് സാധിപ്പാൻ കഴിയുകയുള്ളൂ. രണ്ടാമതായി പ്രവാചകൻ ഓർപ്പിക്കുന്നത്, Rend your hearts, not your garments. നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറുവിൻ. യോവേൽ പ്രവാചകന്റെ കാലത്ത് ജനങ്ങൾ ദുഃഖവും സങ്കടവും അനുതാപവും പ്രകടിപ്പിച്ചിരുന്നത് തങ്ങളുടെ വസ്ത്രങ്ങളെ കീറിക്കൊണ്ടാണ്. എന്നാൽ ഇവിടെ പ്രവാചകൻ ഓർപ്പിക്കുന്നത്, അത് ബാഹ്യമായ ഒരു ആചാരമോ ബാഹ്യമായ ഒരു പ്രകടനമോ മാത്രമാണ്. എന്നാൽ ശരിയായ അനുതാപം എന്ന് പറയുന്നത് വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറുന്നതാണ് എന്ന് പ്രവാചകൻ കൃത്യമായി നമ്മെ ഓർപ്പിക്കുന്നു. To rend means to tear something violently or forcibly. എന്തെങ്കിലും ഒരു കാര്യം കീറുക എന്ന് പറഞ്ഞാൽ അതിന് വളരെ കൃത്യമായ പരിശ്രമം ശക്തിയായ പരിശ്രമം ആവശ്യമാണ്. അതുപോലെയാണ് നമ്മുടെ ഹൃദയങ്ങളെ കീറുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കി തീർക്കുന്നത്, നമ്മുടെ പാപത്തിൽ നിന്നും നമ്മുടെ ദാസ്യത്തിൽ നിന്നും നമ്മുടെ അനാവശ്യമായ ചിന്തകളിൽ നിന്നും നമ്മുടെ പ്രവർത്തന രീതികളിൽ നിന്നും നാം ശരിയായി തിരിയുക എന്ന് പറഞ്ഞാൽ അതിന് വളരെ ശക്തമായ ഒരു പ്രവർത്തനം ആവശ്യമാണ് എന്നാണ് പ്രവാചകൻ ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. യേശു കർത്താവ് തൻ്റെ കുരിശിലേക്ക് കയറുമ്പോൾ ഈ ഒരു വലിയ ശക്തമായ പ്രവർത്തനമാണ് നമ്മൾ അവിടെ കാണുന്നത്. ജീസസ് tore his heart when he went to the cross. അതുപോലെ സ്നേഹപിതാവായ ദൈവം തൻ്റെ ഏക
മകനെ നമുക്ക് വേണ്ടി നൽകുമ്പോൾ ആ പിതാവിൻ്റെ ഹൃദയം കീറി മുറിക്കപ്പെടുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിന് നാം ഈ വില നൽകുവാൻ തയ്യാറായെങ്കിൽ, ഈ വേദന സഹിക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ടു ഫുള്ളി എൻ്റർ ഇൻ ടു ദിസ് ലവ് അവർ ഓൺ ഹാർട്ട്സ് മസ്റ്റ് ബി ടോൺ. ഈ വലിയ സ്നേഹത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, നമ്മുടെ സ്വന്തം ഹൃദയങ്ങളെ മുറിക്കുവാൻ നാം തയ്യാറായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അനുഭവമില്ലാത്ത ആത്മീയതയും ആഴമില്ലാത്ത ആത്മീയ പ്രകടനങ്ങളും അരങ്ങുവാഴുന്ന ആധുനിക കാലത്ത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിനും വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി യഥാർത്ഥ അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നതിനും ഈ വലിയ നോമ്പിലെ ധ്യാനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. അതിന് ദൈവം നമ്മെ എല്ലാവരെയും ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണമായി നൽകും.